എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ മാൾട്ടയെക്കുറിച്ചുള്ള വിവരങ്ങളും വിശേഷങ്ങളുമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് മെയിനായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ടാബുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങളിട്ട കമൻറ്റുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ആ കമൻറ്റുകൾക്കുള്ള മറുപടികളാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സനീഷ് അഹമ്മദ് ഫസ്റ്റ് കമൻ്റ് ഇട്ടിട്ടുണ്ട്, വളരെ സന്തോഷം. ചേട്ടാ, വി എഫ് എസ് ഓപ്പൺ ആകുന്നില്ലല്ലോ. ഇത് ഒരുപാട് മലയാളികൾക്കുള്ള, മലയാളികളിൽ നിന്നല്ല, മാൾട്ടയിലോട്ടുള്ള ചാൻസ് നോക്കിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും, പിന്നെ നേപ്പാളിൽ നിന്നും ഒക്കെ ഉള്ള ആളുകൾ ഇന്ത്യയിൽ വന്നിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവരടക്കം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ VFS എന്നത്തേക്ക് ഓപ്പൺ ആവുന്നുള്ള ഒരു കാര്യം. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതേക്കുറിച്ചുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർച്ചിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് ആളുകൾ, അതായത് ഡെലിവറി ബോയ്സ് കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണ്. അതുകൂടാതെ തന്നെ ഏപ്രിൽ മാസം സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരാളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഇപ്പോഴും പാസ്പോർട്ട് പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. അതായത് 4.5 മാസം കഴിഞ്ഞു. അപ്പോൾ 4.5 മാസം, അടുത്ത 4ാം തീയതിയോടുകൂടി അത് 5 മാസമാവും. അപ്പോൾ 4.5 മാസമായിട്ട് അവരുടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് VFS-ൽ. അപ്പോൾ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ സങ്കടങ്ങളിലാണ് അവരൊക്കെ. അപ്പോൾ അത്രയും ലേറ്റാകുന്നുണ്ട്. അതായത് യാതൊരുവിധ പ്രോട്ടോക്കോളും ഇല്ലാതെയാണ് ഇപ്പോഴെ കാര്യങ്ങൾ പോകുന്നതെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്ന ഒരു കാര്യം. അതുമാത്രമല്ല, അവിടെ ഇപ്പോൾ ഒരു അപ്പോയിൻമെൻ്റ് കിട്ടാനായിട്ട്, പണ്ട് ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇരുന്നാണ്, ഇപ്പോൾ അപ്പോയിൻമെൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ പൈസ കൈക്കൂലി കൊടുത്തിട്ടും, എന്നാ പറയണേ, കുതിരക്കച്ചവടമല്ലേ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറുമെന്ന് വിചാരിക്കാം. പ്രീമിയം ഡി വിസയെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ? അതിനകത്ത് കിങ്സ് വ്യൂ എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രീമിയം വിസേനെ കുറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് പേര് പ്രീമിയം വിസ ത്രൂ വരാനായിട്ട് നോക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട മുഴുവൻ പേപ്പറുകളും സബ്മിറ്റ് ചെയ്യുന്നത് മാൾട്ടയിൽ നിന്ന് നേരിട്ടാണ്. പാസ്പോർട്ട് മാൾട്ടയിലാണ് സബ്മിറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ എംപ്ലോയറാണ് സബ്മിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് അധികമായിട്ട് വരുന്ന ഒരു ചെറിയ ഫീസുണ്ട്. ആ ഫീസ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ അടയ്ക്കേണ്ട വരും. അത് എംപ്ലോയറ് അതിനുള്ള ഫീസ് നിങ്ങളോട് ലിങ്ക് അയച്ചു തരും. അപ്പോൾ ആ ലിങ്ക് വഴിയിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കുക. പാസ്പോർട്ടും മറ്റ് ഡോക്യുമെൻസ് എല്ലാം നിങ്ങൾ എംപ്ലോയറിന് ആവശ്യപ്പെടുന്നതനുസരിച്ച്. എല്ലാ എംപ്ലോയേഴ്സും ഇത്തരത്തിലുള്ള പ്രീമിയം വിസയൊന്നും അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ വളരെ അർജൻറ്റായിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ഉള്ള ആളുകൾക്കാണ് കൂടുതലായിട്ടും ഇതിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ ഇത്തരത്തിൽ അയച്ചു കൊടുത്ത് അവരുടെ ഇൻസ്ട്രക്ഷൻസ്, നിങ്ങളുടെ എംപ്ലോയർ വിചാരിച്ചാൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ് പ്രീമിയർ വിസ. അപ്പോൾ അവരുടെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. അല്ലാതെ പ്രീമിയർ വിസ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ഏജൻസി ത്രൂ വരുന്നവരാണെങ്കിൽ ഏജൻസീനെ സമീപിച്ചതുകൊണ്ട് കുറച്ചുകൂടെ പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ മേടിക്കുന്നു, അല്ലാതെ ഒന്നും നടക്കും എന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളുടെ എംപ്ലോയറിന് വേണമെങ്കിൽ പ്രീമിയം വിസയിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രൊസീജിയർ ചെയ്ത് നിങ്ങളെ കൊണ്ടുവരാൻ പറ്റും. ഹായ് ബ്രോ, സി യു സൂൺ, അമൽ ജോസഫ്. അമൽ ജോസഫിനോട്, അപ്പോൾ അതായത് വിസ കിട്ടിയവരാണ് സി യു സൂൺ എന്ന് പറയുന്നത്. അപ്പോൾ അമൽ ജോസഫ് അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാൾട്ടയിൽ വരുമ്പോൾ കാണാം, കാണണം എന്ന് വളരെ ആഗ്രഹം. ഒരുപാട് പേര് നമ്മളെ കാണാനായിട്ട് പറയുന്നുണ്ട്. ഞാനിപ്പോൾ കുഞ്ഞും ഒക്കെ ഉള്ളതുകൊണ്ടാണ്, ഞങ്ങളുടെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് പലരെയും കാണാനായിട്ട് പറ്റാത്തത്. അല്ലെങ്കിൽ ഞാൻ പല ദിവസവും പറഞ്ഞിട്ട് ഇപ്പോൾ വലട്ട പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരം പോകുന്നതാണ്. അപ്പോൾ നേരത്തെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരെയും കണ്ട് നമുക്ക് ഓരോ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ട് ഇതിനകത്ത് ഇടാം. ഞങ്ങൾ VFS നോക്കുന്നു, കിട്ടുന്നില്ല. ബട്ട് ഞങ്ങളുടെ എംപ്ലോയർ പറഞ്ഞത് അവർ ഓൾട്ടർനേറ്റ് വേവ്സ് നോക്കുന്നുണ്ട്. പാസ്പോർട്ട് അവിടെ എത്തിച്ചു, അത് പോസിബിൾ ആണോ? അത് പോസിബിൾ ആണ്. അതാണ് ഞാൻ പറഞ്ഞത് പ്രീമിയം ഡി വിസ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒന്ന് എംപ്ലോയർ പറയുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ നീക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. വർക്ക് വിസയിൽ വരുന്ന ഒരാൾക്ക് അവിടെ എന്തെങ്കിലും കോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ വർക്ക് വിസയിൽ വന്നതിന് ശേഷം
കാരിയർ കോഴ്സ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരിയർ കോഴ്സ് ആണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്. കാരിയർ കോഴ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകളിൽ നഴ്സുമാരുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന കെയർ വർക്കറായിട്ട് നിങ്ങൾക്ക് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ ഫുഡ് ഡെലിവറി, ഫുഡ് പ്രോസസ്സിങ്ങിനൊക്കെ ഉള്ള കോഴ്സുകളുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾക്കൊക്കെ അത്തരത്തിലുള്ള കോഴ്സുകൾ വേണം. പല കോഴ്സുകളും ഉണ്ട് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ. ഇതൊക്കെ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നിങ്ങളുടെ കരിയർ ഗ്രോത്തിനുള്ള ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെയും എം കാസ്റ്റിൻ്റെ ഒക്കെ സൈറ്റുകളിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. വി വാണ്ട് പ്രീമിയം ഡി വിസ വീഡിയോ മൈപ്പാൻ പ്ലീസ്. ഐ നോ യു ക്യാൻ. ഞാൻ അതിനെക്കുറിച്ചുള്ള ഇപ്പോൾ ഒന്ന് രണ്ട് പേര് അതിനെ പ്രോസസ്സ് ചെയ്ത് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അവരിവിടെ എത്തിയതിന് ശേഷം അവരുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് അതിൻ്റെ കൃത്യം പ്രോസസ്സ് അവരോട് ചോദിച്ചിട്ട് നമുക്കതിനെക്കുറിച്ച് ചെയ്യാം. അതുവരെ എനിക്കും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാനും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചേട്ടാ, സി വി ഫിൽ ചെയ്യുന്ന എങ്ങനെയെന്നു കാണിക്കാമോ? അത് ശരിക്കും ഉദ്ദേശിക്കുന്നത് യൂറോപാസ് സി വിനെ കുറിച്ചിട്ടാണ്. യൂറോപാസ് സി വിയുടെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് തന്നെ നമ്മൾ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ആ ലിങ്ക് ത്രൂ പോവുക. ഇമെയിൽ വഴിയിട്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഇതിന് തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. കാരണം അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഇൻഫോർമേഷൻസ് എല്ലാം കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉത്തരങ്ങൾ പറയാൻ പറ്റുന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അടുത്ത ആൾ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിതിൻ ജോൺസൺ ടി ആർ സി കൊടുക്കുന്നുണ്ടോ അവിടെ? അതായത് ടെമ്പററി റെസിഡൻറ്റ് പ്രോഗ്രാമിങ്ങിൻ്റെ കാര്യമാണ് ചോദിക്കുന്നതെന്ന് തോന്നുന്നു. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എനിക്കറിയത്തില്ല. ഇപ്പോൾ വിസിറ്റിംഗ് വിസ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഇന്ത്യ പോലുള്ള തേർഡ് നാഷണൽസിന് വിസിറ്റിംഗ് വിസ കിട്ടുന്നില്ല. മുൻപൊക്കെ ഇവിടെ വിസിറ്റിംഗ് വിസയിൽ ഒരുപാട് പേര് വന്നുകൊണ്ടിരുന്നു. പലരും ഫാമിലീനെ വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുവന്നിട്ട് അവർ ഫാമിലി റീയൂണിഫിക്കേഷനിലോട്ട് മാറ്റിക്കൊണ്ടിരുന്ന ഒരു പ്രൊസീജിയറായിരുന്നു ഇവിടെ ആദ്യം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് നടക്കുന്നില്ല. ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആൻസർ ശരിക്കും പറയാൻ പറ്റിയില്ല, അത് റിജക്ഷൻ കാരണമാവുമോ? തീർച്ചയായിട്ടും റിജക്ഷനുള്ള കാരണമാവാൻ ചാൻസ് ഉണ്ട്. ഷാഗി അരങ്കാടി എന്ന് പറയുന്ന ആളാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായിട്ടുള്ള ഇൻ്റർവ്യൂവിന് ഉത്തരങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പലർക്ക് റിജക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാൾട്ട എന്ന് പറയുന്ന സ്വപ്നം വേണ്ടാന്ന് വെക്കണം എന്നുള്ള ഒരർത്ഥമില്ല. ചില ആളുകൾ കമൻ്റ് ഇട്ടിരിക്കുന്ന കണ്ടു, എൻ്റെ മാൾട്ട സ്വപ്നം നടക്കില്ല എന്ന് പറഞ്ഞിട്ട്. മാൾട്ട സ്വപ്നം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് നടക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഒരു കനലായിട്ടൊരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നം ഒരു ദിവസം നടക്കുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് പ്രയത്നിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടേ ഇരിക്കുക. നല്ല ഇൻഫോർമേഷൻ ആണ് ചേട്ടൻ തന്നത്. ഞാൻ ഓൾറെഡി ജൂലൈ 5th കൊച്ചി VSF സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെയ്റ്റിംഗ് ആണ് വിസയ്ക്ക്. വളരെ സന്തോഷം. ഇത് കൊടുത്തിരിക്കുന്നത് രതീഷ് പുല്ലയൂർ. രതീഷിന് വിസ കിട്ടട്ടെ എന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും കാണികളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. ഹലോ, എനിക്ക് ഡേറ്റ് കിട്ടാനില്ല, എന്താണ് ചെയ്യുക? ഇതൊരു വലിയ പ്രശ്നമാണ്. വിസ എല്ലാ പേപ്പറും കിട്ടിയിട്ട്, പൈസയും കൊടുത്ത് എല്ലാ പേപ്പറും കയ്യിൽ കിട്ടി, വിസയ്ക്കൊന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തവൻ്റെ വിഷമം അതൊരു വലിയ വിഷമം തന്നെയാണ്. അതുകൂടാതെ തന്നെ 4-5 മാസമായിട്ട് 4.5 മാസമായിട്ട് പാസ്പോർട്ട് കൊടുത്തിട്ട് വേറൊരു അവസരം പോലും, അതായത് മാൾട്ട എന്ന് പറയുന്ന ഒരു അവസരമല്ലാതെ ഗൾഫ് കൺട്രീസിലേക്കുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിട്ടും അതിന് അപ്ലൈ ചെയ്യാൻ പറ്റാതെ പാസ്പോർട്ട് തിരിച്ച് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ സങ്കടം വേറെ ഒന്ന്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ആൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മെസ്സേജിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞ ഇതാണ്, ഗൾഫിൽ ആൾ ദുബായിലാണുള്ളത്. ദുബായിലെ ജോലി ഉപേക്ഷിച്ചിട്ട് ആൾക്ക് മാൾട്ടയിലെ വിസ അടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാൾട്ടയിലോട്ട് പോരണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിലാണുള്ളത്. അപ്പോൾ ഏറെക്കുറെ സാലറിയിൽ വലിയ ഭീകരമായിട്ടുള്ള അന്തരമൊന്നുമില്ല. പിന്നെ ആൾ പറയുന്നത് കാൽക്കുലേഷൻ അനുസരിച്ച് ഇത്ര രൂപയൊക്കെ ബാലൻസ് കിട്ടില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ പല ആളുകളും യൂറോപ്പിലോട്ടുള്ള ചാൻസ് നോക്കിയിട്ട് ഗൾഫ് കൺട്രീസൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. ഇയാളാണെന്നുണ്ടെങ്കിൽ ഒരു പെരപ്പണിയാനൊക്കെ ഇരിക്കുന്ന ഒരാളാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു വർഷത്തേക്ക് ചിലപ്പോൾ കുറച്ച് സ്ട്രഗിൾ ഉണ്ടെങ്കിലും നിങ്ങളൊരു നല്ല ജോലിയിലോട്ടൊക്കെ എത്തുമ്പോൾ നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആവാനുള്ള ചാൻസ് ഇപ്പോഴും യൂറോപ്പിലാണ് നല്ലത്. അതുമാത്രമല്ല, ഫ്രീഡം എന്ന് പറയുന്ന കാര്യമൊക്കെ യൂറോപ്പിൽ തന്നെയാണ് നല്ലത്. അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ആളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക. എപ്പോഴും നമ്മൾ നമ്മുടെ ഫെയ്ത്തിലോട്ടുള്ള യാത്ര, അതായത് കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ ഫ്രീഡം കൂടുതൽ സന്തോഷമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് ശരിക്കും യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളത്. അപ്പോൾ അത്തരം രാജ്യങ്ങളിലോട്ട് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒരുവിധം ആളുകളുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത് മൂന്നാമത് ചിന്തിച്ച് ഇരിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. ഗൾഫിൽ വീണ്ടും പോകുകയാണെങ്കിൽ പോകാൻ പറ്റും, പക്ഷേ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഒരാൾ പോലും തിരിച്ചു പോകുന്നില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വന്നിട്ടുള്ള ആളുകളുടെ നാട്ടിലുള്ള അവരുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും യൂറോപ്പിൻ്റെ ഒരു ഗുണം മനസ്സിലാകുന്നത്. ഞാൻ കൊടുത്തിട്ട് 77 ദിവസമായി, എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. 77 ദിവസം എന്ന് പറയുമ്പോൾ 2.5 മാസമായിട്ടുള്ളൂ. അപ്പോൾ 4.5 മാസമായി അവർ വെയിറ്റ് ചെയ്യുമ്പോൾ 77 ദിവസമൊന്നുമില്ല, നമ്മൾ പേടിക്കാനൊന്നുമില്ല. പിന്നെ താങ്ക്സ്, നെക്സ്റ്റ് മന്ത് VFS ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അത്തരത്തിലുള്ളവർക്ക് കഴിഞ്ഞ വീഡിയോ വളരെ സഹായമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നഴ്സുമാർക്ക് അവിടെ അഡാപ്റ്റേഷൻ ചെയ്യാൻ എങ്ങനെ പ്രോബ്ലം ഉണ്ടോ? അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം നഴ്സുമാരുടെ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നതായിട്ടാണ്. പൊതുവെ നഴ്സുമാരിൽ നിന്ന് ഇവിടെ ഇപ്പോൾ ഈ ഇടയ്ക്ക് സബ്മിറ്റ് ചെയ്ത്, അതായത് നഴ്സിംഗ് രജിസ്ട്രേഷന് വേണ്ടി സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്ത മുഴുവൻ ആളുകൾക്കും തന്നെ അവരോട് പലരോടും തന്നെ ബ്രിഡ്ജിംഗ് കോഴ്സ് ചെയ്യാൻ ആവശ്യപ്പെട്ടതായിട്ടാണ് അറിയാൻ പറ്റുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ മാസം 20-ാം തീയതി മുതൽ പുതിയ ആപ്ലിക്കേഷൻസ് ഒന്നും അഡാപ്റ്റേഷനും പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവർ റിസീവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതുവരെ അറിയാൻ പറ്റുന്നത്. ബ്രിഡ്ജിംഗ് കോഴ്സ് മാത്രമേ ഉള്ളൂ. ബ്രിഡ്ജിംഗ് കോഴ്സിന് ഏറെക്കുറെ 7,000 യൂറോയോളം പഠന ചെലവ് തന്നെ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ താമസം മറ്റു കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതായത് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ, പൈസക്കാർക്ക് മാത്രം പ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാൾട്ട നഴ്സിംഗ് രജിസ്ട്രേഷൻ മാറിയിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. ഒരുപാട് ഏജൻസികളും കാര്യങ്ങളൊക്കെ, ഏജൻസികളില്ലാതെ നിങ്ങൾക്ക് എത്തിപ്പെടുക തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയേറെ ഏജൻസികളുടെ പ്രഷറുണ്ട് ഈ ഫീൽഡുകളിൽ, നഴ്സിംഗ് ഫീൽഡിൽ. അപ്പോൾ ഇത്തരത്തിൽ നഴ്സുമാരായിട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഏജൻസി ത്രൂ ആണ് വരാൻ പറ്റത്തുള്ളൂ. പിന്നെ IELTS കാര്യങ്ങളുണ്ടെങ്കിൽ, 6 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കാം. പക്ഷേ അതിന് വീണ്ടും ഒരു 7,000 യൂറോ കൂടി മുടക്കേണ്ടതായിട്ടുണ്ട്. ബെറ്റർ ഓപ്ഷൻ നഴ്സുമാരെ സംബന്ധിച്ച്, IELTS 6 ഒക്കെ കിട്ടിയിട്ടുള്ളവരെ സംബന്ധിച്ച് നല്ല കട്ടക്കിരുന്ന് പഠിച്ച് IELTS-ഓ OET-ഓ രണ്ടാമതും മൂന്നാമതും ഒക്കെ എഴുതി, നിങ്ങളൊരു 5 പ്രാവശ്യം എഴുതിയാൽ പോലും നിങ്ങൾക്കത് കിട്ടുമെന്നുണ്ടെങ്കിൽ, UK സ്കോർ കിട്ടുമെന്നുണ്ടെങ്കിൽ UK-യിലോട്ട് പോകാൻ 1 രൂപ പോലും മുടക്കില്ല. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ച് UK-യിലോട്ട് നിങ്ങളൊരു 5 പ്രാവശ്യം കൂടി എഴുതി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും കൂടുതൽ ലാഭകരമായിട്ടുള്ളത്. കാരണം ഇവിടെ വന്ന് നിങ്ങൾ ഒരു കെയറായിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ നിങ്ങളൊരു അഡാപ്റ്റേഷൻ കോഴ്സിന് വരും. നിങ്ങളുടെ ഒരു 6 മാസം അവിടെ വേസ്റ്റ് ആവുന്നുണ്ട് കോഴ്സിന് വേണ്ടിയിട്ട്. അതിന് ചിലവാകുന്ന പൈസ നിങ്ങൾ റിട്ടേൺ പിടിക്കാൻ അടുത്ത ഒരു വർഷം കൂടി നിങ്ങൾക്ക് ചിലവാകും. അപ്പോൾ നിങ്ങൾ ഈ 6 മാസവും ഈ ഒരു വർഷം നിങ്ങളുടെ പൈസ റിട്ടേൺ പിടിക്കാൻ എടുക്കുന്ന ഒരു വർഷം കൂടി നോക്കിക്കഴിഞ്ഞാൽ 1.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് കട്ടയ്ക്ക് രാവും പകലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ IELTS-ഓ OET-ഓ ഒക്കെ എല്ലാവർക്കും തന്നെ UK സ്കോറൊക്കെ കിട്ടാൻ അത്ര ബുദ്ധിമുട്ടില്ല എന്നാണ് തോന്നുന്നത്. അതിന് പറ്റില്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് പറ്റിയ നല്ല ഓപ്ഷനാണ്. ഇവിടുത്തെ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ പല ആളുകളും കൂടുതലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഏജൻസി ഇല്ലാതെ വരാൻ പറ്റിക്കഴിഞ്ഞാൽ ദ ബെസ്റ്റ് ഓപ്ഷനായിരുന്നു മാൾട്ട, ഒരു സംശയമില്ല. ഏജൻസികൾ കുത്തകയായിട്ട് പിടിച്ചു വച്ചിരിക്കുന്ന ഒരു ഇതായതുകൊണ്ട്, ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് 6 ലക്ഷം രൂപയെങ്കിലും ഒരു കെയറായിട്ട് ഇവിടെ വരണമെങ്കിൽ ചിലവാകുന്നുണ്ട്. അതായത് അവരുടെ കമ്മീഷനും പിന്നെ ഇവിടെ വന്നിട്ട് ആദ്യത്തെ മാസത്തെ ചിലവും ഇവിടുത്തെ ഇൻഷുറൻസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 6 ലക്ഷത്തോളം, ചിലപ്പോൾ ഒരു 5 ലക്ഷത്തിന് പറ്റുമായിരിക്കും. 5 ലക്ഷം തുടങ്ങി 6 ലക്ഷം രൂപ ചിലവാകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ 2-3 പ്രാവശ്യമൊക്കെ IELTS എഴുതിയിട്ട് പോകുക എന്നുള്ളതാണ്. IELTS ഒരിക്കലും കിട്ടാത്തവരെ സംബന്ധിച്ച് കെയറായിട്ട് വരാൻ പറ്റിയ ഒരു രാജ്യമാണ്. ചേട്ടാ, എനിക്കൊരു ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് മാൾട്ടയിലേക്ക്. അവിടെ വർക്ക് ചെയ്യുന്ന ആൾ ആണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. അതായത്
ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഹോട്ടൽ ക്ലീനിംഗ് ബോയ് ആണ് ജോബ്. കൂടുതൽ ശ്രദ്ധിക്കാനൊന്നുമില്ല, നിങ്ങളുടെ കൂട്ടുകാർ വഴിയിട്ടാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അത്ര വലിയ സീനൊന്നും ഉണ്ടാവില്ല. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പെഷ്യാലിറ്റികൾ, വിദ്യാഭ്യാസവും സ്പെഷ്യാലിറ്റി ആവശ്യമില്ലാത്ത ഫീൽഡുകളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വിസയ്ക്ക് വിസ റിജക്ഷൻ ഒരുപാട് കൂടുതലുണ്ട്. അപ്പോൾ ഒത്തിരി പൈസ ഇത്തരത്തിലുള്ള ആളുകൾക്ക് നേരത്തെ കൊടുക്കാതിരിക്കുക. ഇവിടെ ഐഡൻറ്റിറ്റി മാൾട്ടയിൽ നിങ്ങളുടെ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യാൻ ഒരു എംപ്ലോയറിന് ആവശ്യമായ എമൗണ്ട് 280, അതായത് 250 യൂറോ 50 സെൻ്റ് ആണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്കൊരു 300 യൂറോ വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എംപ്ലോയർ ഒരു ജോലി പരീക്ഷണാർത്ഥം നിങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുത്ത് അതിൻ്റെ ലിങ്ക്, അതായത് നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി മാൾട്ടയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാൻ പറയണം നിങ്ങളുടെ ഇമെയിലിലോട്ട്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. പൈസ അയച്ചിട്ടുണ്ടോ, അടച്ചിട്ടുണ്ടോ, അടച്ചിട്ടില്ലേ എന്നൊക്കെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഇവിടെ ഐഡൻറ്റിറ്റി മാൾട്ടയിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ് പൈസ മേടിച്ച് പറ്റിക്കുന്ന പാർട്ടീസും ഉണ്ടെന്നാണ് ഇപ്പോൾ കേട്ട് കേൾവി വരുന്നത്. അപ്പോൾ എല്ലാ വിധത്തിലുള്ള തട്ടിപ്പുകളും ഉണ്ട്. പല കാര്യങ്ങളും ഇമെയിൽ നമ്മുടെ കൊടുക്കണം എന്നുള്ളതും നമ്മുടെ ഡോക്യുമെൻ്റ് ഇതായിട്ടുള്ളതും വേക്കൻസീനെ കുറിച്ചുള്ളതൊക്കെ ശ്രദ്ധിക്കണം. ഒരുപാട് വലിയ എമൗണ്ടുകൾ ഒരിക്കലും നേരത്തെ കൊടുക്കരുത്. വിസ അടിച്ചതിന് ശേഷം മാത്രം വലിയ എമൗണ്ടുകൾ കൊടുക്കുക. യൂറോപ്യൻ സി വിക്ക് സ്പെഷ്യൽ ഫോർമാറ്റ് വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. യൂറോപാസ് സി വി എന്നാണ് അത് പറയുന്നത്. ഗൂഗിൾ വഴിയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. വർക്ക് പെർമിറ്റ്, VSF വിസ എന്തിന് എന്തെല്ലാം പേപ്പറാണ് വേണ്ടത്? ഒരു വീഡിയോ ചെയ്യാമോ? വർക്ക് പെർമിറ്റിനും, അതായത് മാൾട്ട വർക്ക് പെർമിറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചെക്ക് ലിസ്റ്റ് കിട്ടും. VSF മാൾട്ട വിസ ചെക്ക് ലിസ്റ്റ് എന്ന് അടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കിട്ടും. VFS സബ്മിഷൻ കഴിഞ്ഞിട്ടുണ്ട്, 2 മന്ത് കഴിഞ്ഞു. റിജക്ഷൻ ആവുമോ? ഇത് നമുക്കറിയാൻ പറ്റാത്ത കാര്യമാണ്, റിജക്ഷൻ ആവുമോ എന്നൊക്കെ ചോദിച്ചാൽ. ഈ അടുത്ത് വിസ കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എക്സ്പീരിയൻസ് ഷെയർ പ്ലീസ്. തീർച്ചയായിട്ടും വിസ കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് കമ്പനിയിലോട്ടാണ് വരുന്നത്, നിങ്ങൾ ആ ജോലി കണ്ടെത്തിയ മാർഗം, അതായത് വെറുതെ ഏജൻസി ത്രൂ വന്നു എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ അപ്പം തന്നെ റിജക്ഷൻ ആവും. അതായത് നിങ്ങൾ എംപ്ലോയറിനെ നേരിട്ട് എങ്ങനെ കണ്ടെത്തി എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യം പറയണം. അത് പറയുമ്പോൾ എപ്പോഴും അത് ജെനുവിനാലിറ്റി ഉണ്ടാവണം. അതായത് ഞാനിപ്പോൾ ഏതെങ്കിലും സൈറ്റിൽ കണ്ട് മെയിൽ വിട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പോലും അറിയാൻ പാടില്ലാത്ത ഒരാളാണെങ്കിൽ അവരാലോചിക്കും നിങ്ങൾക്ക് ഇമെയിൽ എങ്ങനെ വിടാൻ പറ്റി, അത് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് തന്നെ, നിങ്ങളുടെ ലാംഗ്വേജും മറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ജെനുവിനായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന റീസണും നിങ്ങളുടെ കൂട്ടുകാർ വഴിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിട്ടൊക്കെ നിങ്ങൾക്ക് വരുന്ന ലിങ്കുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാർഡ് പോലെ നിങ്ങൾ എഴുതി ഓരോ കാര്യങ്ങളും എഴുതി, നിങ്ങൾ എവിടെയാണ് താമസിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുൻപും രാവിലെ ഇതൊക്കെ വായിച്ചു നോക്കുക. അതുകൂടാണ്ട് ഇത്തരത്തിലെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുക, മാൾട്ടയെക്കുറിച്ച് പഠിക്കുക. പിന്നെ നിങ്ങൾ ആ കാർഡ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കുക. ഏത് സമയത്ത് കോള് വന്നാലും നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് അതിന് ഉത്തരം പറയാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും വളരെ പ്ലസൻ്റായിട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി ഉത്തരങ്ങൾ പറയാൻ ശ്രദ്ധിക്കുക. വിസിറ്റിംഗ് വിസയിൽ വന്നാൽ എന്തെങ്കിലും ജോബ് കിട്ടുമോ? തീർച്ചയായിട്ടും വിസിറ്റിംഗ് വിസയിൽ വന്ന് ജോലി മേടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ വിസിറ്റിംഗ് വിസ തേർഡ് നാഷണൽ കൺട്രീസിനുള്ള ആളുകൾക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. എംബസിയിൽ നിന്ന് കോൾ വന്നു, കഴിഞ്ഞു, എത്ര ഡേയ്സ് ആകും പാസ്പോർട്ട് കിട്ടാൻ? എംബസിയിൽ നിന്ന് കോള് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു മാസം സമയത്തിനുള്ളിൽ സാധാരണ നമ്മുടെ പാസ്പോർട്ട് തിരിച്ച് കിട്ടാറുണ്ട്. ഒരു മാസം എന്ന് പറഞ്ഞത് കൂടി വന്നാൽ എടുക്കുന്ന സമയം, അത്രയൊന്നും വരാറില്ല സാധാരണ രീതിയിൽ. വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് പ്ലീസ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പൊതുവായിട്ട് നമ്മൾ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാറില്ല. വളരെ അത്യാവശ്യമുള്ള ആളുകൾക്ക് ചില വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് വീഡിയോ ചെയ്യുന്നതാണ്. മോനിപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നേ ഉള്ളൂ. ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്, അവരോട് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് ഗൈസ്. അവൻ ഉറക്കത്തിൽ നിന്ന് വന്നിട്ടുള്ളൂ. ബോധമൊക്കെ വരണുള്ളൂ, ബോധമൊക്കെ വരട്ടെ. ഓക്കെ.
ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡ്. നല്ല മിടുക്ക. ഓക്കെ, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയി ഒന്ന് സംസാരിക്കാൻ പറ്റുമോ നിങ്ങളോട്? തീർച്ചയായിട്ടും എന്നോട് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. ആർക്കെങ്കിലും അങ്ങനെ സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മെസ്സഞ്ചറിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മെസ്സേജ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ നേരിട്ട് സംസാരിക്കാം. പക്ഷെ അവരെങ്ങനെ അറിയും അവരെപ്പോഴത്തേക്ക് വരുമെന്ന്? അതല്ലേ പ്രശ്നം. ഞാൻ താമസിക്കുന്ന സ്ഥലമാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ചേട്ടന് സ്റ്റുഡൻറ് വിസയെ പറ്റി ഒരു വീഡിയോ ചെയ്തുകൂടെ? തീർച്ചയായിട്ടും സ്റ്റുഡൻറ് വിസയെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ സ്റ്റുഡൻറ് വിസയെ കുറിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് മാൾട്ട അല്ലെങ്കിൽ എം കാസ്റ്റിൽ പോയിട്ട് അവിടെ കൃത്യമായിട്ട് അന്വേഷിച്ചതിന് ശേഷം അത്തരത്തിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ ഇവിടെ ബാക്കപ്പ് ചെയ്യുന്ന ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി ഐ ഡി അക്കാഡമിയിലൊക്കെ പഠിക്കാൻ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ അവരായിട്ട് അന്വേഷിച്ച് അവരായിട്ട് നേരിട്ട് സംസാരിച്ച് വേണം വീഡിയോ ചെയ്യാൻ. അപ്പോൾ അത്തരത്തിൽ പോകാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന മറ്റ് യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം പരിഗണിക്കണമെന്ന് അവരോട് ഞാൻ അപേക്ഷിക്കട്ടെ. ബ്രോ, സ്റ്റഡി വിസയിൽ വന്നിട്ട് പാർട്ട് ടൈം വർക്ക് ചെയ്താൽ ആഫ്റ്റർ എക്സ്പീരിയൻസ് എത്ര ഏൺ ചെയ്യാൻ പറ്റും? അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. അതായത് സ്റ്റുഡൻറ് വിസയിൽ വന്നിട്ട് എത്ര ഏൺ ചെയ്യാൻ പറ്റും? സ്റ്റുഡൻറ് വിസയിൽ വന്നിട്ട് ഒരു ഇനീഷ്യൽ ജോലി കിട്ടാൻ കഷ്ടപ്പെടുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഒരുപാട് കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ എമൗണ്ടിലാണ് സാധാരണ ജോലിക്ക് കയറുക. അതും 4.5 യൂറോയ്ക്കൊക്കെയാണ് സാധാരണ ജോലിക്ക് കയറുക. അതായത് നിങ്ങളുടെ ചിലവിനുള്ള പൈസ ഉണ്ടാക്കുക എന്നല്ലാതെ നിങ്ങൾക്കൊരു ബാലൻസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ സ്റ്റുഡൻറ് വിസയിൽ വരണ്ട. പിന്നെ നിങ്ങൾക്ക് ആ സ്റ്റുഡൻറ് വിസയിൽ വന്ന് പാർട്ട് ടൈം ചെയ്ത് പൈസ അത്യാവശ്യം ഉണ്ടാക്കി ആ കോഴ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ വയ്ക്കാം. അത്രയേ ഉള്ളൂ. ഒത്തിരി കഷ്ടപ്പെടാൻ തയ്യാറാവണം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വരുന്ന എല്ലാ യങ്സ്റ്റേഴ്സും എന്ന് പറയുന്നത് വീട്ടിൽ ഇരുന്ന് അമ്മമാരോട് ഓർഡർ ചെയ്യുന്ന ലെവലിലുള്ള ആളുകളാണ്. അവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാത്രം കഴുകാനും വേസ്റ്റ് എടുക്കാനും എല്ലാത്തിനും തയ്യാറായിട്ട് വേണം ഇങ്ങോട്ട് വരാനൂടെ. ഞാൻ എൻ്റെ കൂട്ടത്തിലൊന്ന് ആഡ് ചെയ്യട്ടെ. ബ്രോ, സ്റ്റഡി വിസയിൽ വന്നിട്ട് പാർട്ട് ടൈം വർക്ക്. ഓക്കെ, അത് വായിച്ചു. June 24 VSF കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ കാണും. അവർ ഇവർക്ക് മറുപടി ഇടുക. ക്യാൻ ഐ ഫൈൻഡ് ജോബ് അതർ യൂറോപ്യൻ കൺട്രി വിത്ത് മാൾട്ടീസ് റെസിഡൻറ്റ് പെർമിറ്റ്? അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. മാൾട്ട റെസിഡൻറ്റ് പെർമിറ്റുള്ള ആളുകൾക്ക് വേറെ രാജ്യത്ത് പോയിട്ട് ജോലി കണ്ടുപിടിക്കാൻ പറ്റും. 27 രാജ്യങ്ങളിലേക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇതിനുള്ള സാങ്കേതിക തകരാറെന്ന് പറയുന്നത് ലാംഗ്വേജാണ്. അതായത് യൂറോപ്പിലെ തന്നെ തമിഴിവിടെയല്ല, അതിനെക്കുറിച്ച് പറയാം പാപ്പ. മാൾട്ടയിൽ ഒഫീഷ്യലായിട്ടുള്ള 2 ലാംഗ്വേജിൽ ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അപ്പോൾ പൊതുവായിട്ട് നമുക്ക് ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ അത്ര ബുദ്ധിമുട്ട് വരത്തില്ല. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഓക്കെ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം അവരുടെ പ്രാദേശിക ഭാഷകളുള്ളതുകൊണ്ട് ആ ഭാഷ പഠിക്കേണ്ടതായിട്ട് വരും. മറ്റു രീതിയിൽ ജോലി കണ്ടെത്തുന്നതിനോ പോകുന്നതിനോ ഒന്നും യാതൊരു വിധ ബുദ്ധിമുട്ടില്ല. ജോലി കണ്ടെത്തിയാൽ നിങ്ങൾക്ക് മാറുന്നതിനും വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാവത്തില്ല. മാൾട്ടയിൽ ജോലി നോക്കുന്ന എല്ലാവർക്കും കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയാലോ? ഒരു പക്ഷേ എല്ലാവർക്കും അത് ഉപകാരപ്പെടും. മാൾട്ട ജോബ് സംബന്ധമായ കാര്യങ്ങൾ നമുക്കതിൽ ഷെയർ ചെയ്യാം. താല്പര്യമുള്ളവർ പറയുക. അതിനകത്ത് കുറച്ച് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്. യെസ് യെസ് ടെലിഗ്രാം ആയിക്കൂടെ. ഞാൻ അതിനെക്കുറിച്ച്, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ മാൾട്ടയിലുള്ള ആളുകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ മറ്റൊരു ഗ്രൂപ്പും കൂടി തുടങ്ങി അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ടെലിഗ്രാമിലാണെങ്കിൽ വലിയ ഹ്യൂജ് ആയിട്ടുള്ള വലിയ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പം നമ്മളത് നോക്കിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഇത് നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. മാൾട്ട ഇനി പണ്ടത്തെ പോലെ ഈസി അല്ല. ചെറിയ കാരണം കൊണ്ട് നല്ല പോലെ റിജക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഭാഗ്യം പോലെ ഇരിക്കുകയല്ല. അതാണ് കൃത്യമായിട്ടുള്ള കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. ചേട്ടാ, നാളെ
ഓ, നാളെ കൊച്ചിയിൽ ഡേറ്റ് കിട്ടിയിട്ടുണ്ട് വിസ സബ്മിറ്റ് ചെയ്യാനുണ്ടെന്ന്. അത് വലിയ സന്തോഷം. ഞാൻ ജൂൺ 1 VSF സബ്മിറ്റ് ചെയ്തു. ജൂൺ 1 സബ്മിറ്റ് ചെയ്ത ആളുകളുടെ അവർക്കെല്ലാവർക്കും നമ്മളുടെ എല്ലാ പ്രാർത്ഥനയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും വിസ കിട്ടട്ടെ. നിങ്ങൾക്ക് എൻ്റെ കൂടെ മാൾട്ടയിൽ വന്ന് എന്നെ കാണാനും നമുക്ക് ഒരുമിച്ചിരുന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ആര് വന്നാലും നമുക്ക് അതൊരു സന്തോഷമാണ്. ചേട്ടാ, എൻ്റെ ബ്രദർ മാൾട്ടയിലുണ്ട്. പുള്ളി വഴി ഒരു സ്പോൺസർ ഒപ്പിക്കാൻ പറ്റുമോ എനിക്ക്? തീർച്ചയായിട്ടും. കുഞ്ഞുങ്ങളുടെ കുടുംബക്കാരും വീട്ടുകാരും കൂട്ടുകാരൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ മാൾട്ടയിലോട്ട് വരാൻ പറ്റുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ വിസ റിജക്റ്റായി. ആകെ ചോദ്യം തെറ്റിച്ചു. താമസ സ്ഥലത്തിൻ്റെ അഡ്രസ്സ് പറഞ്ഞില്ല. എൻ്റെ ഒപ്പം കൊടുത്ത ബാക്കി 3 പേർക്കും ഓക്കെ ആയി. കണ്ടോ, എന്ത് സങ്കടമുള്ള കാര്യമാണ്. അതായത് നമ്മുടെ ആ ഇതിനു മുൻപുള്ള വീഡിയോ കുറച്ചുകൂടെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ചിലപ്പോൾ ഈ പ്രസാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഒരു രീതിയിലും നിങ്ങൾ മാൾട്ടയിലോട്ട് വരാൻ പറ്റില്ല എന്നൊന്നും വിചാരിച്ച് നെഗറ്റീവാവേണ്ട ആവശ്യമില്ല. പറ്റുമെങ്കിൽ റീസബ്മിഷൻ ചെയ്യുക നിങ്ങൾക്ക് ടൈമുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്പീലിന് പോവുക, എന്തെങ്കിലും ചെയ്യുക. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഉത്തരവില്ലെങ്കിൽ അവർക്ക് ഇതെല്ലാം റെക്കോർഡഡ് ആയിരിക്കും. അപ്പോൾ അതാണ് ഒരു പ്രശ്നം വരുന്നത്. ആഫ്റ്റർ റിജക്ഷൻ ഹൗ മെനി ഡേയ്സ് ആഫ്റ്റർ വി ക്യാൻ അപ്ലൈ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഡേറ്റുകൾ എത്ര ദിവസത്തിനുള്ളതാണെന്ന് അറിയില്ല. പക്ഷേ ചെയ്യാൻ പറ്റുന്ന കാര്യം ആസ് സൂൺ ആസ് പോസിബിൾ, എത്ര നേരത്തെ ചെയ്യാൻ പറ്റുമോ അത്ര നേരത്തെ തന്നെ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഓരോ ദിവസം വൈകുന്തോറും നിയമങ്ങളുടെ ഇതനുസരിച്ച് നമുക്ക് ചിലപ്പോൾ പറ്റാണ്ട് വരും. ഒരുപാട് കമൻറ്റുകളുണ്ട്. ബിസിനസ് വിസയിൽ ജർമ്മനിയിൽ വന്നാൽ മാൾട്ടയിൽ വന്ന് TRP അപ്ലൈ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ജർമ്മനിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് ജോലി അന്വേഷിക്കാവുന്ന കേട്ടു. അത് കുഴപ്പമില്ല. പിന്നെ ചിലർ വാട്സപ്പ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വാട്സപ്പ് ഉണ്ട്. ഞാൻ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളാണ്. ഇതിന് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വാട്സപ്പ് നമ്പർ ഇതിന് മുൻപ് വളരെ കോമൺ ആയിട്ട് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഏറെക്കുറെ ഒരു 100-150 മെസ്സേജ് എനിക്ക് വരുമായിരുന്നു. അപ്പോൾ ചില ദിവസമൊക്കെ രാത്രിയിൽ 12 മണിയും 11 മണിയൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ വീഡിയോയുടെ ഈ വരുന്ന ഇതിന് മറുപടി വിടുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പൊതുവായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ മോന്റെ ഫോൺ അവിടെ ഇരിക്കുന്നു. ആ ഫോണിൽ ഞാൻ പപ്പേന്റെ വീഡിയോ ഇങ്ങനെ നെക്ക് കൊട്ടപ്പോ നാനും ഇങ്ങനെ കമന്റ് ചെയ്തല്ല പപ്പേന്റെ വീഡിയോസ് ലൈക്ക് ഇട്ട് കൊടുക്കാം. അപ്പോ രാത്രി 12 മണി വരെ ഇരിക്കാൻ പറ്റുന്ന സ്റ്റേജ് അന്നുണ്ടായിരുന്നു. നിക്ക് പറയട്ടെ, ഇത് പറയട്ടെ. രാത്രി 12 മണി വരെ ഇരിക്കാൻ പറ്റുന്ന സ്ഥിതി അന്നുണ്ടായിരുന്നു. കുഞ്ഞു വന്നതിന് ശേഷം ഞങ്ങൾ രാത്രിയിൽ ഞങ്ങൾ കുടുംബമായിട്ട് കിടന്നുറങ്ങും. ഞങ്ങൾ കഥകൾ പറയും. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ നിമിഷങ്ങളില്ലേ കുഞ്ഞു? ആ നിമിഷങ്ങളൊക്കെ നമുക്ക് വീഡിയോ ചെയ്തിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വീഡിയോയുടെ നമ്പറുകൾ കുറച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബ സമയം ഞാൻ കൂട്ടി. ഇപ്പോൾ ഈ വീഡിയോയുടെ കമൻറ്റുകൾ പൊതുവേ വായിച്ചത് ഇന്നാണ്. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോയി. എനിക്ക് തോന്നുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മാൾട്ടയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ബൈ പറയണതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും ഒരൊക്കെ കമൻറ്റുകൾ നിങ്ങൾ താഴെ താഴെ ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത് പറഞ്ഞ് കട്ട് ചെയ്യട്ടെ. നിങ്ങൾ പറ്റുന്ന കമൻറ്റുകളും ലൈക്കും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം, ബൈ.